ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെയിലി എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിന് വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇടുക്കിയിലെ അതിമനോഹരമായ നട്ട്മക് വാലിയുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇതുവരെ ആ വീഡിയോ കാണാത്തവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. 12-ാം ക്ലാസ് ഫലം സംസ്ഥാന ബോർഡുകൾ 10 ദിവസത്തിനകം മാർഗനിർദ്ദേശം അറിയിക്കണം. എല്ലാ സംസ്ഥാനങ്ങളുടെയും ബോർഡുകളോട് 12-ാം ക്ലാസ് മൂല്യനിർണയത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് 10 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഇന്റേണൽ അസസ്മെന്റ് ഫലം ജൂലൈ 31 തന്നെ പ്രഖ്യാപിക്കാനും നിർദ്ദേശമുണ്ട്. CBSEയുടെയും ICSEയുടെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം. രാജ്യത്തെ എല്ലാ സംസ്ഥാന ബോർഡുകൾക്കും 10 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. CBSE ICSE ബോർഡുകൾക്ക് പുറമെ സംസ്ഥാന ബോർഡുകളുടെയും 12-ാം ക്ലാസ് ഫലം വന്നതിനു ശേഷം മാത്രമേ കോളേജുകളിൽ പ്രവേശന നടപടികൾ ആരംഭിക്കാനാകൂ നിർദ്ദേശം UGC പുറപ്പെടുവിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ബോർഡിന്റെ 12-ാം ക്ലാസ് പരീക്ഷയും കേരളത്തിലെ +1 പരീക്ഷയും റദ്ദാക്കുന്നത് സംബന്ധിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി നാളത്തേക്ക് മാറ്റി.